ശ്രീ പ്രേംനാഥ് മധുവിന്റെ കേസ് ഇവിടെ കേരളം ചർച്ച ചെയ്ത വിഷയമാണല്ലോ നാലാമത്തെ വർഷത്തിലേക്ക് എത്തുകയാണ് വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്താണ് ഇതിനു കാരണം ഇത് സാധാരണ ഈ കൊലപാതക കേസുകളിലെല്ലാം കുറ്റപത്രം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൊടുക്കാറുള്ളത് പക്ഷേ ഇതിൽ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ആക്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഇതില് കൊടുത്തിരിക്കുന്ന കുറ്റപത്രം നേരിട്ട് കൊടുത്തിരിക്കുന്നത് SC ST കോടതി മണ്ണാർക്കാട് SC ST കോടതിയിലാണ് അപ്പൊ സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പ് കുറ്റപത്രം എല്ലാം പരിശോധിച്ച് കോടതി പരിശോധിച്ച് അതിന്റെ രേഖകളെല്ലാം പ്രതികൾക്ക് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഈ കേസ് സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റ് ചെയ്യുള്ളൂ പക്ഷെ ഈ കോടതിയിൽ നേരിട്ട് കൊടുത്തുകൊണ്ട് ഈ രേഖകൾ മുഴുവൻ പരിശോധിച്ച് കൊടുക്കുന്ന സമയത്ത് ധാരാളം പാകപ്പിഴകൾ വന്നിട്ടുണ്ട് അതായത് ഡിജിറ്റൽ എവിഡൻസ് നമ്മുടെ ദിലീപിന്റെ കേസിന് ശേഷം ഡിജിറ്റൽ എവിഡൻസ് ഹാജരാക്കുമ്പോൾ അതിന്റെ CD കോപ്പിയൊക്കെ കൊടുക്കണമെന്നുണ്ട് ഇപ്പൊ ഡിജിറ്റൽ എവിഡൻസിന്റെ രേഖകൾ പ്രതിഭാഗത്തിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞുള്ള കാലതാമസമാണ് വന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാവുന്നത് ഇപ്പൊ ക്രിമിനൽ നടപടി നിയമത്തിലെ 208-207 വകുപ്പ് പ്രകാരം അങ്ങനെയുള്ള എല്ലാ തെളിവുകളും അതായത് പ്രോസിക്യൂഷൻ ഏതൊക്കെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ തെളിവുകളുടെ കോപ്പി പകർപ്പ് അത് രേഖയാണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും കൊടുത്തിരിക്കണം അത് കൊടുക്കുന്നതിൽ വന്നൊരു കാലതാമസമാണ് ഈ കേസിന്റെ വിചാരണ നീളുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്രീ പ്രേംനാഥ് എന്തൊക്കെ സാങ്കേതികത്വം പറഞ്ഞാലും മധുവിന്റെ അമ്മയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ആദിവാസി വിഭാഗമാണ് അവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസമില്ല ജീവിത സാഹചര്യമില്ല മൂന്ന് പെണ്ണുങ്ങൾ അമ്മയും രണ്ട് പെൺമക്കളും മാത്രമേ ഇനി ബാക്കിയുള്ളൂ ആൺ മകനെയാണല്ലോ തല്ലിക്കൊന്നത് അപ്പോൾ ഞങ്ങൾ ഈ മൂന്ന് പെണ്ണുങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആരെ സമീപിക്കണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഈ നിയമസഹായം പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിനൊക്കെ നിയമസഹായം നൽകാനും അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ഒരു പ്രത്യേക സംഘടനകളൊക്കെ ഉണ്ട് ആരും വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഓക്കെ ഇതിന് ധാരാളം സംഘടനകൾ ഇടപെട്ടു എന്നാണ് എന്റെ പേരുടെ അറിവ് ഇനിയിപ്പോ അവർക്ക് ആവശ്യമില്ലെങ്കിൽ ഓക്കെ അവർക്ക് പാലക്കാട് കലക്ടറേറ്റിൽ വിശ്വാസം പറഞ്ഞ വിക്ടിംസ് ഓഫ് ക്രൈമിനെ സഹായിക്കാനുള്ള സംഘടനയുണ്ട് അവർക്ക് നേരിട്ട് ബന്ധപ്പെടാം എന്തായാലും അതിന്റെ സെക്രട്ടറിയാണ് ഞാൻ എന്തായാലും ഈ വിവരം അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഉറപ്പായിട്ട് വിശ്വാസത്തിൽ ഇടപെടാം അവർക്ക് വേണ്ട നിയമസഹായം ചെയ്തു കൊടുക്കാം പിന്നെ വേണമെന്ന് കേട്ടത് അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ എത്തുന്നു അവിടെ സൗകര്യമില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു എന്നൊക്കെയാണ് അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സൗകര്യങ്ങൾ ഒരുക്കാത്ത സ്ഥലത്ത് അവർ തുടരില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്ത് തരം നീതിയാണ് എന്താ വെച്ചാൽ അവിടെ ഒരു പ്രോസിക്യൂട്ടർ ഉണ്ട് ആ കോടതിയിൽ പ്രോസിക്യൂട്ടർ ഉണ്ട് ആ പ്രോസിക്യൂട്ടറുള്ള മുറി എല്ലാ സംവിധാനങ്ങളുണ്ട് പക്ഷെ ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് വെച്ചിരിക്കുന്നത് അപ്പൊ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അതായത് വകുപ്പുകളാണ് ചെയ്തു കൊടുക്കേണ്ടത് അത് ചെയ്തു കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിന് വേണ്ട പുറമേ നിന്ന് വരുന്നാകുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥലത്ത് വേണ്ട സഹായങ്ങളും അതിനുവേണ്ട ഒരു ഓഫീസ് സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്.